പരിയാരത്ത് ഹൗസ് സർജന്മാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് പിന്തുണയുമായി പിജി അസോസിയേഷൻ സൂചനാ സമരത്തിന് നോട്ടീസ് നൽകി. ഹൗസ് സർജന്മാരുടെ സമരം എട്ടാം ദിവസം പിന്നിടുകയാണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2018 ബാച്ച് ഹൗസ് സർജന്മാർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത്. രണ്ടു പ്രാവശ്യം ചർച്ചകൾ നടന്നെങ്കിലും ഫീസ് അടച്ചാൽ മാത്രമേ സ്റ്റൈപ്പൻഡ് നൽകാനാകൂ എന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും കേസിൽ തീരുമാനമാകുന്നതുവരെ ഫീസ് വാങ്ങരുതെന്ന സുപ്രീംകോടതി ഉത്തരവ് ഉള്ളതിനാലാണ് ഫീസ് അടയ്ക്കാത്തതെന്നും ഫീസും സ്റ്റൈപ്പൻഡും കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നുമുള്ള നിലപാടിൽ ഹൗസ് സർജൻസ് അസോസിയേഷനും ഉറച്ചുനിന്നതോടെ സമരം തീരുന്നതിനുള്ള സാധ്യതകൾ അടയുകയായിരുന്നു. സമരം എട്ട് ദിവസം പിന്നിടുമ്പോൾ എം വിജിൻ MLA മുൻകൈയെടുത്ത് ഹൗസ് സർജൻസ് അസോസിയേഷനും ധനമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായി പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ചർച്ച നടക്കുക. അതേസമയം ഹൗസ് സർജൻസ് അസോസിയേഷൻ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് PG അസോസിയേഷൻ ബുധനാഴ്ച സൂചനാ സമരം നടത്തുന്നതിന് പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകി. ഇതേസമയം ഹോസ്പിറ്റലിന് അമിത ജോലിഭാരം താങ്ങാൻ വയ്യാതെ PGs ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് അവരിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ ബുധനാഴ്ച ഒരു സൂചനാ സമരം നടത്താനായിട്ട് റെഡിയായിട്ട് നോട്ടീസ് പ്രിൻസിപ്പളിന് കൈമാറിയിട്ടുണ്ട്. ഇനിയും നാളത്തെ മീറ്റിങ്ങിലും അത് കഴിഞ്ഞ് അതിനുശേഷവും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും എന്നുള്ള രീതിക്കും കൂടി അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ സമരം തീർക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി PG അസോസിയേഷനും രംഗത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.